ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള പുരുഷത്തെ സത്യവിശ്വാസി സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചിട്ട് ജീവനാക്കുന്ന ചിന്തോ സ്വന്തം നഫ്സിനെ മറക്കാൻ ഓരോരുത്തട്ടിക്ക് ഉപദേശാക്കിട്ടില്ല, വസീയത്താക്കിട്ടില്ല. മരിക്കുന്നവർത്തോളും അല്ലാഹുക്ക് ഭയപ്പെട്ട് ജീവനാക്കരെ യഥാർത്ഥ മുത്തക്കുമാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, ഇന്നത്തെ ഖുതുബത്തെ വിഷയ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറസാക്കര വിഷയത്തിലേറ്റിക്കർ ആറൈത്തിക്കർ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അങ്ങ് എത്തിക്കറാം. ആമിനയുടെ അബ്ദുല്ലയുടെ മോനായിട്ട് ഈ ദുനിയാവ് കടന്ന് തന്നെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷത്തിൽ പിന്നെ അവസാനത്തെ റസൂലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തിരഞ്ഞെടുത്ത ഇന്നൊരു റസൂല ഇന്നൊരു നബിയ പ്രവാചകൻ ഈ ദുനിയാവുക്ക് കടന്നു പറഞ്ഞില്ല. അപ്പോൾ ആ നേതാവിടെ പിർസാക്കരുതും, ആ നേതാവിടെ അനുസരിക്കരുത് പ്രത്യേക മുസ്ലിമുടെ ബാധ്യത എത്തിക്കണം. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവനത്തിൽ സത്യസന്ധമായിട്ട് മാത്രമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തനാക്കിയത്. ഒരാൾട്ടിക പോലും ഒരു ചെറിയ കലോ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തില്ല. അത് നുബുവത്തിൻ്റെ ജീവിതത്തിലാവട്ടെ, നുബുവത്തിൻ്റെ മുന്നിലത്തുള്ള ജീവിതത്താവട്ടെ, ഒരു കലവ് പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുല്ലിന്ത് കടന്നു വന്നിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെയും വഞ്ചനാക്കിയിട്ടില്ല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെ എതിരായിട്ട് ഒരു കുതന്ത്രത്തെ പ്രയോഗം പോലും അല്ലാഹുവിൻ്റെ റസൂൽ ആക്കിയിട്ടില്ല, ആരുട്ടികയും ഒരു ഹസദ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിട്ടില്ല. കടുത്ത ബിലാൽ റളിയല്ലാഹു അൻഹു നല്ല സമ്പദ് ഭരിതമായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വേർതിരിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിട്ടില്ല. ഇങ്ങനെ പരിശുദ്ധമായ സ്വഭാവ
നല്ല ഒരു ജീവിതത്തിൻ്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം. അത് അണ്ടത്തെ കാലത്തിലുള്ള ശത്രുങ്ങൾ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവത്തെ വിഷയത്തിൽ യാതൊരു രൂപത്തിലെ തകരാറില്ലാ ചൊന്തു അങ്ങും പോലും സമ്മതിച്ച് ദൈത്യക്കർ ചരിത്രം നമുക്ക് പഠിപ്പാട്ടുണ്ട്. ഓർക്ക് ഹിർക്കലിലെ ചക്രവർത്തിയുടെ മുട്ട അബൂ സൂഫിയാൻ കണ്ടുമുട്ടും. അബൂ സൂഫിയാൻ അപ്പൊ ദീൻ സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ ശത്രുവായിട്ടിന്ത് പിൽക്കാല ഇത്തിക്രയില് ദീൻ സ്വീകരിച്ച. അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുവായിട്ടിക്കുന്ന സന്ദർഭത്തില് അബൂ സൂഫിയാൻ ഹിർക്കൽ ചൊല്ലി റായത്തെ ചക്രവർത്തിയെ കണ്ടുമുട്ടും. അങ്ങനെ ഹിർക്കലിലെ ആ ചക്രവർത്തി അബൂ സൂഫിയാൻ്റെ കേക്കറ് ഇങ്ങനെ മക്കത്തിൽ ഒരു പ്രവാദി വന്നിട്ട് പ്രവാദി പറഞ്ഞത് നാൻ കേട്ടിട്ടില്ല ശരിയാ. അബൂ സൂഫിയാൻ ചൊന്തു ശത്രു എത്തിക്കറയില് അതെ ഒരു മുഹമ്മദ് ചൊന്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാദി കടന്നു പറഞ്ഞിട്ടുണ്ട്. ഇർക്കലിലെ ചക്രവർത്തി കേട്ട് അബൂ സൂഫിയാൻ്റെ ഹൽകുന്തും തതമ്മിഹൂനാവും ബിൽ ഖദീബ് അയൽ കലവ് ചൊല്ലാലാ. ഇർക്കലിലെ ചക്രവർത്തി കേക്കറാട്ടിക്ക് സ്വഹാബത്തിക്കല്ല ഇസ്ലാമിന്റെ അണ്ടത്തെ ശത്രുവായ അബൂ സൂഫിയാൻ്റെ കേക്കറ് ആ പ്രവാദി ചൊന്തു വാദിച്ച ബന്ന ആള് കലവ് ചൊല്ലാലാ. അബൂ സൂഫിയാൻ്റെ ഉത്തര ഇല്ല അയൽ കലവ് ചൊല്ലാലല്ലു വഞ്ചനാക്കിടാല പാടും ഇർക്കലിലെ ചക്രവർത്തി കേട്ട് അയിലെന്ത് വഞ്ചനാക്കറ ചൊല്ലാറ് അബൂ സൂഫിയാൻ അണ്ടത്തെ ശത്രു ചൊല്ലേ കലവ് ചൊല്ല ആളല്ല വഞ്ചനാക്കറാളല്ല വിമാദ യാമുറക്കും പിന്നെന്താ ഇല്ല നിങ്ങൾട്ട് കൽപ്പിച്ചോണ്ടുള്ളത് എന്ത്ര ആ പ്രവാദിയായിട്ട് ബന്ധുല്ല മുഹമ്മദ് നിങ്ങൾക്ക് എന്തായിട്ട് ഇങ്ങനെ ചൊന്നോണ്ടുള്ളത്. അബൂ സൂഫിയാൻ ഒരു ഹക്ക് അവിടെ ചൊന്തു സത്യം മാത്രമേ ചൊന്തു എന്തായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുട്ട ബന്ധു ചൊല്ലത്. അബൂ സൂഫിയാൻ തിരിച്ചു ചൊന്തു അബ്ദുല്ലാ വഹ്ദഹു വലാ തുശ്രിക് ബിഹി ശൈആ മുസ്ലിമിങ്ങായ ഞങ്ങ പോലും ഇതിൽ കലവ് ചൊല്ലങ്ങ. അബൂ സൂഫിയാൻ സത്യമേ ചൊന്തു ഇർക്കലിന്റെ ചക്രവർത്തിക്ക് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മുട്ട പഞ്ചൊല്ലി അബ്ദുല്ലാ നിങ്ങൾ അള്ളാഹിന്റെ ആരാധിക്കോറും വഹ്ദഹു വലാ തുശ്രിക് ബിഹി ശൈആ ആ അള്ളാഹുട്ടിക്ക് ഒരാളെ നിങ്ങൾ ശരീക്കാക്കണ്ട ചൊന്തു ആ ചൊല്ലേ അബൂ സൂഫിയാൻ. അത് മാത്രമല്ല അബൂ സൂഫിയാൻ തിരിച്ചു ചൊല്ലു ഇർക്കലിയ ആ മനുഷ്യൻ ഞങ്ങൾക്ക് നിസ്കരിക്കുക ചൊല്ലു സകാത്ത് കൊടുക്കുക ചൊല്ലു സത്യസന്ധമായിട്ട് പലക്ക പരിയോഗം ഞങ്ങൾക്ക് ചൊല്ലു ജീവനത്തെ എല്ലാ ഭാഗത്തിലും പരിശുദ്ധി കാത്തു സൂക്ഷിക്കൊണ്ട് ഞങ്ങൾ ചൊല്ലു. അബൂ സൂഫിയാന്റെ ഉത്തരയിത്തിക്കൽ ഇർക്കൽ ചക്രവർത്തിക്ക് ഒരു ശത്രു ചൊല്ലിയത് ആരുടെ വിഷയത്തില് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അങ്ങ് കൊന്തുണ്ടോ 40 വർഷത്ത് മുന്നുള്ള അങ്ങ് കണ്ടതായിട്ടിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം. അങ്ങനെ ഹിർക്കലിലെ ചക്രവർത്തി തിരിച്ചിട്ട് അബൂ സൂഫിയാൻ്റെ ചൊന്നവർ പലക്ക നിങ്ങ ചൊല്ലത് സത്യമായിട്ടിന്നെങ്ക ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലത് നിങ്ങ ചൊല്ലത് സത്യമായിട്ടിന്നെങ്ക പിൽക്കാല ഇന്ന് ബണ്ട കാല നന്റെ ഈ കാൽ വെച്ച പക്ക പോലും അയൽ അടുക്കി ഭരിക്കൊരു ചൊന്ത് ഹിർക്കലിലെ ചക്രവർത്തി ആര് വിഷയത്തില് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം ഈ റായ അയാളുടെ അണ്ടർക്ക് പണ്ട് അയൽ ഈ ചൊന്നത് സത്യമായി തിന്നെങ്കിൽ സത്യമായില്ല ആ ഇർക്കലിന്റെ ചക്രവർത്തിയുടെ പലക്ക റോം സാമ്രാജ്യത്തിലും അതേപോലെ കിസ്ര അതേപോലെ കൈസർ ചൊല്ലിയ റായത്തെ ആ റായത്തേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശം കർന്നുപോയിട്ട് ആ റായത്തെല്ലാം ബെറപ്പാട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ സന്ദേശം അതാ ഇർക്കലിന്റെ ചക്രവർത്തി ചൊന്നേ ആ മുഹമ്മദ് ചൊല്ലി കറക്റ്റ് ഉണ്ടായെങ്കിൽ നാൻ വെച്ച ഈ കാൽ വെച്ച പക്ക പോലും അയാൾ അടുക്കി ഭരിക്കുന്നുണ്ട് ഇർക്കലിന്റെ ചക്രവർത്തി. ഇതൈത്തിക്ര അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുങ്ങും പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സ്വഭാവത്തെ വിഷയത്തിൽ ഒരു ജണ്ട അഭിപ്രായം ഇല്ലങ്ങൾട്ടിക്ക. പിന്നെ ആ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് എത്രമാത്രം പിരിച്ചാക്കരുത് അതുകൂടി ഞങ്ങൾ മനസ്സിലാക്കും. ഒന്നാമത്തെ ഞങ്ങൾ ചുരുക്കത്തിൽ മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ രണ്ടാമത്തെ വിഷയത്തിൽ മനസ്സിലാക്കുള്ളത് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തെ എത്ര മാത്രം പിർസാക്കി ചൊന്നുള്ളത് അതും കൂടി ഞങ്ങൾ മനസ്സിലാക്കണം.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാദരജാവുകനിക്കരു സുദീർഘമായി തഹജ്ജുദ് അല്ലാഹുവിൻ റസൂൽ നിസ്കരിക്കരു. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാദരജാവുള സുദീർഘമായിട്ട് കണ്ണു തന്നെ ഇറക്കരു എന്ന് തൻ്റെ ഉമ്മത്ത് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഏറ്റിക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ടിയ ഓർക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ ബൻചന്ത നബിയേ നക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലാഹുവിനെ പ്രാർത്ഥിക്കണം നക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനെ നിങ്ങൾ ദുആർക്കണം പെഞ്ഞായ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനെ പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവേ ആയിഷയുടെ അതായത് കടന്നുപോയതും ബണ്ടതും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആക്കിയതിരെ ദോഷത്തെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്നിട്ട് അല്ലാഹുവിൻ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ കേർത്ത് നാ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് കൊസിയായില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്തു നക്ക് നല്ല സമാധാനം തന്നിട്ടുണ്ട് നബിയെ എൻ്റെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വിഷയം ചൊന്തു വല്ലാഹി അല്ലാഹു തന്നെ ഏറ്റിക്കുന്ന സത്യ ആയിഷ ഇന്നമാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സലാത്ത് ഈ പ്രാർത്ഥന ആയിഷ പ്രതി നിസ്കാരത്തിൽ പിന്നെ രണ്ട് ഉമ്മത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ചൊന്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ റസൂൽ കാലി സ്വഹാബത്തുകള പിൽക്കാലവന്റെ തന്റെ ഉമ്മത്തുക വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഫീ കുല്ലി സ്വലാത്ത് പ്രതി അഞ്ച് വക്ത് നിസ്കാരത്തിൽ പിന്നെ രണ്ട് ഉമ്മത്തുക വേണ്ടിയിട്ട് ആയിഷ നാണ് ഇത് പ്രാർത്ഥിച്ചോണ്ടില്ല അങ്ങനാൽ ആ സത്യവിശ്വാസികൾ കൊസിപ്പെടട്ട് കാരണം എങ്ങനത്തെ റസൂൽ ആ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനത്തെ റസൂൽ ചെന്നിട്ടെങ്കിൽ തന്റെ സമുദായത്തെ ഒരാളും പോലും കഷ്ടപ്പാടുപെണ്ടത് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമല്ല പ്രയാസം അനുഭവിക്കുന്നത് ആ റസൂൽ ഇഷ്ടപ്പെട്ടതല്ല അതുകൊണ്ടല്ലേ ഖുർആൻ ആ റസൂലിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ചൊന്നത് ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ചൊല്ലേ ലഖദ് ജാഅകും റസൂലുൻ ഇതാ നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ കടന്നു വന്നത് എന്തായിട്ടിക്കുന്ന റസൂലിന്റെ സ്വഭാവം എന്തുണ്ടാ അല്ലാഹു സുബ്ഹാന ചൊല്ലേ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും നിങ്ങ ബുദ്ധിമുട്ട് പണ്ടത് നിങ്ങ കഷ്ടപ്പാട് പണ്ടത് ആ റസൂൽ ഇഷ്ടമില്ലാണ്ടല്ല സഹിക്കുക ഇല്ലാണ്ടല്ല ചൊല്ലേ നിങ്ങ കഷ്ടപ്പെണ്ടത് തൻ്റെ ഉമ്മത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കരുത് തൻ്റെ ഉമ്മത്ത് പ്രയാസം അനുഭവിക്കരുത് ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കില്ലത് മാത്രമല്ല ഹരീസുൻ അലൈക്കും നിങ്ങളെ കാര്യത്തിൽ ഒരു കൊതിയുള്ളാളായിട്ടിക്കർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതർത്ഥം ഒരാളും എൻ്റെ ഉമ്മത്തിൽ നിന്ന് നരകത്ത് കടന്നു പോകുന്നു തീരച്ചൊന്നില്ല ഒരു കൊതിയായിട്ടിക്കർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തിൽ എൻ്റെ സമുദായ കത്തിയരിയൽ പടകു തീര എന്റെ ഉമ്മത്ത് സ്വർഗത്ത് പോകുന്നു അല്ല ചൊല്ലേ നിങ്ങളെ വിഷയത്തോട് കൊതിവില്ല ആളയൽ ആര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം സത്യവിശ്വാസമാട്ടിക കരുണയും വാത്സല്യവുമല്ലേ നബി ആയിട്ടിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് അല്ലാഹു ഒരേ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ആയിട്ടിക്കര് ഒരു റഹ്മത്ത് ആയിട്ടിക്കര് ഒരു കാരുണ്യമായിട്ടിക്കരു എത്ര തോൽ ചെന്നെങ്കിൽ അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല സകല ജീവജാലം പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമായിട്ടിക്കരു എത്ര തോൽ ചെന്നെങ്കിൽ അല്ലാഹുവിൻ റസൂൽ ചൊന്നല്ലേ നിങ്ങൾ അറുക്കിടെ ബലിമൃഗത്തെ അറുക്കുമ്പോ ഇന്നൊന്നിനെ ബലിമൃഗത്തെ എതിർ നിങ്ങൾ അറുക്കണ്ട ചൊന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏത് മൃഗമാവട്ടെ ഏത് വസ്ത്രാവട്ടെ ഇന്ന് അറുക്കുമ്പോ അതിലെ കത്തി നല്ല മൂർച്ച ഉള്ളതാവണം കാരണം മൂർച്ച ഇല്ലാത്ത കത്തി കൊണ്ട് അറുത്തിട്ട് അതിക്ക് പ്രയാസത്തെ കൊടുക്കോ തീരാ ചൊന്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം കാരുണ്യം റഹ്മത്തുല്ലേ നേതാവായിട്ടിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ആ നേതാവിനെ സംബന്ധിച്ചിട്ട് ഒരു മുസ്ലിമുകോ അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സ്വന്തം ശരീരത്തെ കാണിട്ട് ആറെ ഇഷ്ടപ്പെട്ട ആളാവണു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഏറ്റിക്കരെ അൻ നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം അല്ലാഹു ചൊല്ലേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിട്ട് സ്വന്ത ശരീരത്തെ കാണിട്ട് കടപ്പെട്ടാൽ ഏറ്റിക്കരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അങ്ങനെ ചൊന്നേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിട്ട് സ്വന്ത ശരീരത്തെ കാണിട്ട് കടപ്പെട്ടാൽ അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിരിസാക്കും ആക്കില്ലേ
ആ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്താക്കില്ലേ? ഞങ്ങൾക്ക് മാതൃയില്ലേ? ചരിത്രമില്ലേ? അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനാക്കിയ ഒന്നാമത്തെ ഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കം അർക്കം റളിയല്ലാഹു അൻഹു ഔത്തുൽ വഞ്ചിതച്ചിട്ട് പ്രബോധനാക്കിയുണ്ട്. കാരണം പറത്തു പറഞ്ഞു കൊന്നില്ല, ശത്രുങ്ങെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലുക തേടിയുണ്ടല്ലോറും, അല്ലാഹുവിന്റെ റസൂലിനെ അക്രമിക്കുക തേടിയുണ്ടല്ലോറും. എവിടെ വഞ്ചിതച്ചിരുന്ന് ചൊന്തു ഏത് പക്കത്തു നിന്ന് ചൊന്ന് ശത്രുങ്ങ കൊന്നില്ല. അവിടെ ലാൽ മറിച്ചെന്നൊരു ഈ ബിശിയ ഗുന്തിൽ ഒരാളുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബിയുടെ കൂറ്റു ചങ്ങായി, നബിയെ പിടിച്ചപ്പെട്ട ആള് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിടിച്ചൊരു ശത്രുങ്ങ പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടൊരു ഐന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെ ആയിട്ട് മുഹമ്മദ് ഉള്ളത് ഒന്ന് കാട്ടിത്താ. ശത്രുങ്ങളെ ആ ഒരു പ്രശ്നക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നേ നക്കു കൊന്തില്ല, നക്കു കൊന്തില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയാൾക്ക് തീരെ എത്ര ശത്രുങ്ങ അടിച്ചോറും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പോലും ആൾമാരനോട് ഒരു സ്വാധീനമുള്ള ആള്, ഒരു നല്ല ഒരു ആറായത്തിലുള്ള ഒരു സ്വാധീനമുള്ള ആള്, എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചോറും ഓർത്തോൾ ചെന്നെങ്കിൽ അയാൾ ബോധരഹിതമായിട്ട് നിലത്തുകൊന്നു. അങ്ങനെ ഇയാൾ മരിച്ചിരിച്ചു തങ്ങ ശത്രുങ്ങ വിട്ടുപോയറും. അത്രത്തോളം അബൂബക്കർക്ക് ആക്രമിച്ചുറങ്ങാം. എവിടെ മുഹമ്മദ്? ഐന മുഹമ്മദ്? എവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? എവിടെ ആയിട്ട് റസൂൽ ഇല്ലേ? ഒന്ന് കാട്ടിത്താ. അങ്ങ് കൊള്ളുന്ന പുറത്തേരേ ആ രൂപത്തിൽ ശരീരത്തിൽ അങ്ങ് അടിക്കുമ്പോ ശാന്ത നക്കുകൊന്നില്ല. ഉത്തരയിത്തിക്കര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉത്തരയിത്തിക്കര്. അങ്ങനെ ബോധരഹിതമായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലത്ത് പോന്നപ്പാ ഈ ബിശി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മക്ക് എത്ര ഐമാ വിശ്വാസിനിയായിട്ടില്ല, സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല, ഐമ മുസ്ലിക്കത്തിൽ നിന്ന് അങ്ങനെ ഓടിയ വന്നിട്ട് ആ ബോധരഹിതമായിട്ട് പോന്നിട്ടില്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു താങ്ങിയേർത്ത് തൗത്ത് കൂട്ടി പരിചരിച്ചിട്ട് അങ്ങനെ ബോധ വന്നിട്ട് യസർത്ത് വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മക്കേർത്ത് നിക്കിത് വേണ്ടല്ലേ, മോനു ഉമ്മ മുഅ്മിനല്ല, ദീൻ സ്വീകരിച്ചിട്ടില്ല, എന്നിട്ട് ഒരു മോണട്ടികളിലൊരു ഉപദേശം എത്തിക്കര് ആ മുഹമ്മദ് ചങ്ങായി പണിക്ക് വിടുകയല്ലേ. നോക്ക് നിന്റെ ബോധ ശാന്ത പോയത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മട്ട് ചെന്ന പോലെ ഉമ്മ എന്റെ ബോധല്ല നന്റെ ജീവ പോയെങ്കും സമാ, ഈ ശരീരത്തെ ഉള്ള റൂഹ് പോയെങ്കും സമാ, ഞാൻ തിരിച്ച് ജാഹിലിയത്ത് കടന്നു വന്നില്ല ഉമ്മ, കാരണം എന്റെ കൽബുകോ അള്ളാന്റെ തൗഹീദ് കടന്നു വന്നത്, അള്ളാഹുടെ പ്രകാശ കടന്നു വന്നത്. അപ്പൊ ഉമ്മ ചെന്ന് ഓക്കെ നിന്റെ അവിശ്വാസത്തനുസരിച്ച് നീ ജീവിക്ക്, എന്നിട്ട് ഉമ്മ ഒരു പ്രശ്നം കേർത്ത് ഐന മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ എത്തിക്കരുത്. കാരണം ചൊന്നെ ടാങ്ക് അപ്പുറത്ത് ചൊല്ലല്ലേ, അയിമ ദീൻ സ്വീകരിച്ചിട്ടില്ലല്ലേ. അപ്പൊ ഉമ്മയുടെ മുഖം നോക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊന്നേ നീ വിശ്വാസിനിയല്ല, അതുകൊണ്ട് നിന്റെ ടീനാണ് ചൊല്ലുല്ല, നന്റെ നേതാവ് എവിടെ ഉണ്ടോ ഏത് പക്കത്തിലുണ്ടോ ചൊന്ത് ഞാൻ ചൊല്ലുല്ല ചൊന്തു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കാട്ടിയോറു, അതായിട്ട് കള്ള ചൊല്ലേ അന്നബിയു ഔലാ ബിൽ മുഅ്മിന മിൻ അൻഫുസിഹിം, സ്വന്ത ശരീരത്തെ കാണ്ടി കടപ്പെട്ടാലേറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീനല്ല. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുടെ കൊല്ലുക കൂട്ടി പോണ ചരിത്രം ഞങ്ങൾ പഠിച്ചതാ. ഹുബൈബിന്റെ നിസ്കാരത്തെ പോലെ നിങ്ങൾ നിസ്കാരം ചൊന്ത് വിസല്ലാസം പഠിപ്പാറ്റന്നത്. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊല്ലു പോകേണ്ട സമയത്തില് ശത്രുങ്ങ ഹുബൈബ് റളിയല്ലാഹു അൻഹു ചൊന്നു ചൊല്ലുടെ ഒരു പലക്കുണ്ട്, നീനുള്ള ഈ സ്ഥാനത്തില് അതായത് നീനിപ്പ മരിക്കൂ നിന്റെ ഉള്ള ഈ സ്ഥാനത്തേക്ക് നിന്റെ മുഹമ്മദിനെ കൊണ്ടുവന്നിട്ട് നിപ്പാട്ടിട്ട് കൽത്തിൽ അറുത്തിട്ട് നിന്റെ ഞങ്ങൾ ബിർദ്ദകപ്പെട്ട എന്ത് നിന്റെ അഭിപ്രായം? ശത്രുങ്ങളെ പ്രശ്നമായിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു നിന്റെ ബദലുക്ക് നിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ട് കൽത്തിനങ്ങ അറുത്തിട്ട് നിന്റെ നങ്ങ ബെഡ്ഡിങ് പുട്ട എന്ന് നിന്റെ അഭിപ്രായം? വല്ലാഹി ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉത്തരം വല്ലാഹി അല്ലാഹു തന്നെ സത്യവാദിക്കേ മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടില്ല. ഏതൊരു ഇഷ്ടപ്പെടില്ല? നന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പന്നിട്ട് നിങ്ങ കൽത്തിനറുത്തിട്ട് നന്റെ ബെഡ് പുട്ടത് മാത്രമല്ല ആ റസൂൽ ഇപ്പൊ എവിടെ ജീവിച്ചോണ്ടോ എന്നിട്ട് ആ റസൂലിനെ ഒരു മുള്ളു തരച്ചത് പോലും നക്കി ഇഷ്ടപ്പെട്ടതല്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു കൊന്നു കഴിഞ്ഞില്ലേ? ഹുബൈബ് റളിയല്ലാഹു അൻഹു രണ്ട് റക്അത്ത് നിസ്കരിക്കുകയോ അവസാനം കോർത്തിട്ട് നിസ്കരിച്ചിട്ട് അതിൽ പിന്നെ കൊന്നു കഴിഞ്ഞില്ലേ ശത്രുങ്ങ?
സ്വന്തം ജീമ പോകുമ്പോ സാന്ത അള്ളാന്റെ റസൂലിനെ ഒരു തെല്ലി എതിരായിട്ട് പലക്ക് വരിക ഇഷ്ടപ്പെട്ടില്ല. ഉഹുദ് യുദ്ധത്തില് ആ ഉഹുദ് പർവ്വതത്തില് ശത്രുങ്ങളെ ബണ്ട ബില്ല് വാണത്തുക എതിരായിട്ട് നബിയുടെ ശരീരത്തെ എതിർ ഒരു പരിചരൂപത്തില് മഹാനായ തുൽഹ റളിയല്ലാഹു നിണ്ടില്ലേ അവിടെ ബണ്ണിട്ടുള്ള ഓരോ ബില്ല് വാണത്തെ സ്വയം ശരീരം കൊണ്ട് ഏറ്റെടുത്തിട്ടില്ലേ. ദൈത്യകർ അള്ളാഹു സുബ്ഹാനഹു വടിപ്പെട്ടേ അത്ര ബലമുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ശരീരത്തെ കാണിട്ട് ആറ് വിലുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിച്ചത്തേക്ക്. അത് നാവിലൂടെ വേണ്ടതല്ല, അത് ജീവിതത്തിൽ കാണുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവില്ല നിങ്ങളെ അബ്ബമ്മനെ കാണിട്ട്, നിങ്ങളെ മക്കളെ കാണിട്ട്, സ്വന്തം എല്ലാ മനുഷ്യന്മാരെ കാണിട്ട് നന്റെ പിർസാക്കളെ ഓർത്തോളം നിങ്ങൾ മുഅ്മിനാവില്ല. ചെന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായില്ലേ നിങ്ങൾ സ്വർഗത്ത് കടന്നു പോകണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നല്ലേ കുൽ നബിയെ ചൊന്നു കൊടുക്കൂ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറത്തുകും വ അംവാലുൻ ഖതറഫ്തുമുഹാ വ തിജാരത്തുൻ തഖ്ഷൗന കസാദഹ മസാകിൻ തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിൻ അല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബി അംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ല ചൊല്ലേ നമുക്ക് ഇഷ്ടമില്ല പല ബിസിയത്ത് അല്ലാഹു ഉയർത്തിച്ചൊല്ല കൂടെ അല്ല ചൊല്ലേ ഇൻകാനാബാവുക്കും നിങ്ങളെ അബ്ബമ്മ വാബ്നാവുക്കും നിങ്ങളെ മക്ക നിങ്ങളെ സഹോദരന്മാർ നിങ്ങളെ പെഞ്ഞായിമാർ നിങ്ങളെ ബന്ധുമിത്രാദിക നിങ്ങളെ നിങ്ങൾ നഷ്ടാവോട് ചൊന്ത് ഭയപ്പെട്ട നിങ്ങളെ കച്ചോട നിങ്ങൾ തൃപ്തിപ്പെട്ട നിങ്ങളാവ ഇതെല്ലാം അല്ലാഹു റസൂലു അവന്റെ ജിഹാദ മാർഗത്തെ കാണിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അള്ളാഹുടെ കൽപ്പന ബണ്ടോർത്തോൾ കാത്തു തേക്കുറും, അതായത് അള്ളാഹുടെ ശിക്ഷ ബണ്ടോർത്തോൾ നിങ്ങൾ കാത്തു തേക്കുറും. അല്ലാ ചൊല്ലേ നന്റെ അബ്ബ നന്റെ ഉമ്മ നന്റെ മക്ക നന്റെ പെഞ്ഞായി നന്റെ മാപ്പിള നന്റെ ചങ്ങായിമാര് അള്ളാഹു റസൂൽ എതിരായിട്ട് ഒരു പലക്ക നന്റെ ചൊന്നുണ്ടായെങ്കിൽ ഞാൻ ആട്ടി പിരിച്ച കേട്ടോടെ നന്റെ റബ്ബുട്ടി നന്റെ റസൂൾട്ടി ആയിരിക്കും. നന്റെ അബ്ബും വെട്ടികല്ല അവിടെ പിരിച്ചൊല്ലത്, നന്റെ മക്കൾട്ടികല്ല പിരിച്ചൊല്ലത്, അതല്ല ചൊന്നേ. ഇതെല്ലാം മേൽ ചൊന്നതെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു. ആരെ കാണിട്ടി ആരെ ഇഷ്ടപ്പെടുക തീരായത് അള്ളാഹുടെ പലക്കത്തെ കാണിട്ടി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പലക്കത്തെ കാണിട്ടി, അല്ലെങ്കിൽ അള്ളാഹുടെ ജിഹാദ് മാർഗത്തെ കാണിട്ടി ഇതൊരു ഇഷ്ടപ്പെടുക തീരാ. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ പണ്ടവത്തിൽ കാത്തേക്കുറു. അതായത് തിക്ര മുസ്ലിം ഉമ്മത്ത് വന്നിട്ടുള്ളത് ഞങ്ങൾ തിരസ്കാരാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബായിൽ മാത്രമേ ഞങ്ങളെ പിരിസത്തിൽ വെച്ച നാവിൽ മാത്രമേ പിരിസപ്പിച്ച ഞങ്ങളെ കൽബുല ഞങ്ങളെ പ്രവർത്തന ആ പിരിസ കണ്ടിട്ടില്ല. അതായത് തിക്ര ഞങ്ങൾ അനുഭവിച്ചോണ്ടില്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നവർത്തോളം യഥാവസ്തുതമായിട്ട് പിർസാക്കരെ സത്യവിശ്വാസികളുടെ കൂട്ടത്തില് അള്ളാഹു നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയത്തെ സത്യവിശ്വാസിമാരെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയത്തെ വിഷയത്തിലേക്ക് ഞങ്ങൾ മനസ്സിലാക്കി വന്നുള്ളത്. അപ്പോൾ എങ്ങനെ തിക്ർ അള്ളാഹിൻ്റെ റസൂലിനെ ഞങ്ങൾ പിരിസാക്കണായത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞങ്ങൾ പിരിസാക്കുക ചൊന്നിട്ടെങ്കിൽ അത് നബിയെ ഇത്തിബാഅക്കും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരിക്കണം. എങ്ങനെ തിക്ർ അനുസരിക്കരേ? ചില വിഷയത്തിൽ മാത്രം അനുസരിക്കരുത്, ചില വിഷയത്തിൽ അനുസരിക്കില്ല, അങ്ങനെയല്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിൽ ഏത് മേഖലയിൽ എങ്ങനെ ജീവിക്കണു എങ്ങനെ പ്രവർത്തിക്കണം ചെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ രൂപത്തിൽ എല്ലാ കാര്യത്തെയും ഇന്നതിനൊക്കെ ആവിടും ഇന്നതിനാ പിമ്പട്ടില്ലാണ്ട് ചൊല്ലണം മുഅ്മിനല്ല, ബദലായിട്ട് സകല കാര്യത്തെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅക്കണം, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കണം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, നന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മൻ അബാ, നന്റെ തിരസ്കാരാക്കിയവൻ വിട്ടിട്ടു. ഖീല വമൻ അബാ, ആരെ തിക്ർ റസൂൽ നിങ്ങൾ തിരസ്കാരാക്കിയവൻ?
സഹാബത്ത് കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തിരസ്കാരാക്കണാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഖാല മൻ അതാനി ദഖല അൽ ജന്ന വമൻ അസാനി ഫഖദ് അബ ആര് നന്റെ അനുസരിച്ചന നാൻ ചൊന്നതിൽ ഇത്തിബാക്കന നന്റെ ആജ്ഞന്റെ അനുസരിച്ചന അവൻ ഐറ്റിക്കറ നന്റെ അനുസരിച്ചവനോ അവൻ ദഖല അൽ ജന്ന അവൻ സ്വർഗത്തെ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അസാനി ഫഖദ് അബ ആര് നന്റെ ആജ്ഞന്റെ ഉല്ലംഘനാക്കന അവൻ ഐറ്റിക്ക് നന്റെ തിരസ്കരിച്ചവൻ ഏത് ഭാഗത്തുള്ള സഹോദരന്മാരെ ഞങ്ങൾ ഒത്തോറും മങ്ങല വന്നിട്ടെങ്കിൽ അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകില്ല അല്ലേ? ഞങ്ങൾ പല ജീവിതത്തെ ഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വേണ്ട അവിടെ, കാരണം അവിടെ ഞങ്ങളെ കുടുംബം എങ്ങനെ ചൊല്ലു അങ്ങനെ പോണു, അവിടെ ഞങ്ങളെ റായത്തെങ്ങനെ എങ്ങനെ ചൊല്ലു അങ്ങനെ പോണു. അങ്ങനല്ല ഒരു സത്യവിശ്വാസം. അതല്ലേ ചൊന്നേ നിങ്ങളെ ശരീരത്തെ കണ്ടി ആറ് പിരിച്ചാക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ പലക്കത്തെ അത്ര ബലം, കാരണം അത് അള്ളാഹു നിയോഗാക്കിയ നേതാവായിട്ടിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാലല്ല ആ പലക്കത്ത് ബലമുണ്ട്, ആ പലക്കത്ത് ദിന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഖുർആൻ ചൊന്നേ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിലെ റബ്ബു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞന്റെ ഉല്ലംഘനാക്കിയ വിഷയത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പാട്ടന്റെ ഫല്യഹ്സരിൽ ലദീന യുഖാലിഫൂന അംറിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത് എത്ര ചെറിയ പലക്കായെങ്കോ ആവട്ടെ, എത്ര ചെറിയ വിഷയമെങ്കോ ആവട്ടെ, അതിനെ ധിക്കരിച്ചിട്ട് നിങ്ങൾ നടന്നിട്ടായെങ്കിൽ ആ റസൂലിന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധ നിങ്ങ ഭയപ്പെടൂ. അല്ല ചൊല്ലേ ഖുർആനിൽ ചൊല്ലേ നിങ്ങ ഭയപ്പെടൂ, എന്തത്തെ ഒരു പരീക്ഷ പണ്ടെതിന് ഭയപ്പെടൂ. അത് മാത്രമല്ല ഔ യുസീബഹും അദാബുൻ അലീം, ഒരു വേദനാഭരിതമായ ഒരു ശിക്ഷ പണ്ടെതിന് നിങ്ങ ഭയപ്പെടൂ. അല്ല ചൊല്ലേ ആരെ വിഷയത്തില്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തില്. അള്ളാഹിന്റെ റസൂലിന്റെ ആജ്ഞന്റെ നിങ്ങൾ ഉല്ലംഘനാക്കിയിട്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടല്ല ചൊല്ലേ, ഒരു പരീക്ഷ നിങ്ങൾക്ക് പണ്ട് കടുകടുത്ത് പരീക്ഷ പോറും. ചിലപ്പോൾ നിങ്ങൾക്ക് ശിക്ഷ പോലെ ആയിരിക്കും ആ പരീക്ഷ, കാരണം അത്ര ബലുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തില്. ഒരു വിഷയം ഞാൻ ചൊല്ലി സഹോദരന്മാരെ, ചിലപ്പോൾ ഈ പല്ല് ഉൽഗയിക്കും ചില ബാലക്കാർമാർ അല്ലേ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിങ്ങളെ തലയുടെ മുടിയുടെ ഒരേ പോലെ എടുക്കുക ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, എടുക്കണമെങ്കിൽ ഒരേ ഭാഗത്ത് ഒരേ പോലെ എടുക്കും, ബുദ്ധുണ്ടെങ്കിൽ ഒരേ പോലെ നിങ്ങൾ ബുദ്ധിച്ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ബാലക്കാർമാർ എന്തായിക്കൊണ്ടുള്ളവരും ഒരു സൈഡിൽ പഠിച്ചിട്ട് ഒരു സൈഡിൽ ബുഡോറും, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉല്ലംഘനല്ലേ? അള്ളാഹിന്റെ റസൂലിന്റെ ഫിർസുണ്ടാ ഇന്റെ പോയിട്ട് അത് ശരിയാക്കണം, കാരണം അത് നാവള് ചൊല്ലതല്ല, ജീവിതത്തിൽ കാണുന്നത്, അത് ജീവിതത്തിൽ കണ്ടുവരുന്നത്. നിന്റെ നേതാവ് ഇതാ ഇങ്ങനെ സ്റ്റൈലാക്കോ പഠിപ്പായി തന്നത്, ഞാൻ അങ്ങനെ ആക്കരേ. ആദ്യത്തിക്കർ ഒരു മുഅ്മിൻ നിലപാടെടുക്കണായത് അതായിട്ടിക്കർ സത്യം, കാരണം ആ നേതാവ് ഞങ്ങൾ അത്ര ഫിർസാക്കിട്ടില്ലേ, വഫാത്ര നേർത്ത് പോലും സഹറാത്രാളിന് പോലും യാ ഉമ്മത്തിന്റെ വിളിച്ചില്ലേ എന്റെ ഫിർസത്തെ ബാലക്കാരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണു, ആ നേതാവ് വിളിച്ചിരുന്നെങ്കിലേ നിന്റെ ഉമ്മത്തി നിന്റെ ഉമ്മത്തി ചൊന്തു അങ്ങനെ വിളിച്ച നേതാവ് ആരുണ്ട് ഈ ദുനിയാവുള്ളൂ? ഇന്ന ഉണ്ട് ഞാൻ അനുസരിക്കുന്ന ഇന്ന ക്രിക്കറ്റർ ഉണ്ട് ഇന്ന സിനിമത്തെ ഉണ്ട് ഞാൻ അനുസരിക്ക ചൊന്തു വാശി പിടിക്കുന്നെങ്കിലെന്നാ അങ്ങ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന പോലും ബാൻ നിങ്ങളെ പരിചയ പോലും ഉണ്ടാ എന്നിട്ടെങ്കിൽ ഈ ഉമ്മത്തി വേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നേരിടുക വന്നില്ലേ തന്റെ ജീവിതകാലത്തില്. അതുകൊണ്ട് സഹോദരന്മാർ ഇതാര് ബേജരാക്കുന്ന വിഷയമല്ല, കാരണം ഇന്നത് സത്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണായിട്ടിക്കര്. അതുകൊണ്ട് അല്ല ചൊന്നേ ഒരു ഫിത്ന പണ്ടത് ഒരു ശിക്ഷ പണ്ട് നിങ്ങൾ കാത്തു തേക്കോറും. അതുകൂടി ഞങ്ങൾ മനസ്സിലാക്കണം ഇന്നൊരു വിഷയം കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണം, ഇതാ റബ്ബില്ല പോലെ തിങ്ങളായിട്ടിക്ക് ഞങ്ങൾ മുന്നുള്ളത് അല്ലേ ഞങ്ങളെ സഹോദരന്മാർ അല്ലേ തയ്യാറായിട്ടുള്ളൊരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണ കോവിനായിട്ട് ഈദ് മിലാദ് ആക്കോബിനായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജണ്ട് ഈദ് മാത്രമേ മുസ്ലിം ഉമ്മത്ത് പഠിപ്പാട്ടന്നെ ഒന്ന് ഈദുൽ ഫിത്ർ ഈദുൽ അദ്ഹ ഒന്ന് ചെറിയ പെരുന്നാൾ പിന്നെ ഒന്ന് ബലി പെരുന്നാൾ നിങ്ങൾ ചൊല്ല ഇതല്ലാത്ത മൂന്നാമത്തെ ഒരു ഈദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്നില്ല. ഇന്ന് നിങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കി ഇൻഷാല്ലാഹ് ഇന്നത്തെ ബണ്ട ഖുതുബത്തിൽ ആ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നത്തിക്കര് നിങ്ങൾ കേൾക്കൂല്ലത് ഈ സമൂഹത്തിക്ക്. അത് എന്തിനെ ചൊന്നിട്ടെങ്കിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം പല്ലേ നുബുവത്ത് കിട്ടേ 63-ാമത്തെ വർഷത്തിലല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ. അപ്പൊ ആ 40-63 വർഷത്തോളം 23 റബ്ബിൽ അവൽ തിങ്ങൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലേ സഹോദരന്മാരെ? അത് ആ തിങ്ങൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിടാ ഇല്ല, ആ വർഷത്തിൽ ഡിലീറ്റ് ആയിട്ട് പോയിടാ തിങ്ങൽ ഇല്ല, 23 റബ്ബിൽ അവൽ തിങ്ങൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്തിലെ നുബുവത്തിൽ മുന്നോട്ട് ഇവിടെ നുബുവത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത് ഏതെങ്കിലും ഒരു റബ്ബിൽ അവൽ
ഏതെങ്കിലും ഒരു റബ്ബില്ല പ്രശ്നമായിട്ട് ഏതെങ്കിലും ഒരു റബ്ബില്ല പന്നിണ്ടാമത്തണ്ട് നന്റെ ജന്മദിന ചൊന്തു ബിരിയാണി വേണ്ട ഒരു ഈത്തപ്പല കൊടുത്തത് സഹോദരന്മാരെ ഒരു ഈത്തപ്പല ദാനാക്കിയത് നന്റെ ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്തൃ ചൊന്തല്ലാക്കരെ അത് ഫസ്റ്റ് ആറാക്കണോ അല്ലാന്റെ റസൂലല്ല ആക്കണായത് അത് കൂലി ഉള്ളത് അത് പ്രതിഫലം ഉള്ള ചൊന്ത് ആറാക്കി കാട്ടണു അല്ലാന്റെ റസൂലല്ലേ കാരണം അല്ലാന്റെ റസൂൽ ചൊന്നല്ലേ നിങ്ങക്ക് സ്വർഗത്ത് മുട്ടാവിടുന്ന് നരകത്ത് ദൂരാവിടെ എല്ലാ വിഷയം പഠിപ്പാ തന്നെ ഇന്ന് ആറ് ഈ ദീനുക്ക് പുതിയതായിട്ട് പഠിപ്പാട്ടില്ല ദീൻ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് അപ്പൊ ആ 23 വർഷത്തെ ആ റബ്ബിൽ ലവല് 23 റബ്ബിൽ ലവല് ഒരു നാളെങ്കിലും ഒരു ഒരു വർഷത്തെ ഒരു റബ്ബിൽ ലവല് പന്നിണ്ടുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പലത്തെ വിത്ത് പോലെങ്കും സ്വതക്കാക്കി കൊടുത്തത് എന്റെ എന്റെ പെത്തനാൽ ചെന്തു നബി വഫാത്തായിട്ട് ഒന്നാമത്തെ ഖലീഫ ബന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ 2 വർഷ ഖിലാഫത്തെടുത്തിട്ട് 2 റബ്ബിൽ ലവൽ അയില്ല ഖലീഫത്തിൽ ഖിലാഫത്തിൽ ബന്ത് എന്നെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളി ഏത് അബൂബക്കർ നേരത്തെ ഞങ്ങൾ പഠിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വയം ശരീരത്തേക്ക് പ്രയാസം അനുഭവിക്കും ശാന്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയിലെ ഖിലാഫത്തിൽ 2 റബ്ബിൽ ലവൽ കർണമായിരുന്നു എന്തെങ്കിലും ആക്കിയിട്ടില്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ 10 വർഷ ഖിലാഫത്ത് ആക്കിയിട്ട് 10 റബ്ബിൽ ലവൽ ഉമറിന്റെ ജീവിതത്തിൽ കർണം വന്നത് തീന്തില്ല ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു 12 വർഷ ഖിലാഫത്ത് എത്തിട്ട് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 5 വർഷ ഖിലാഫത്ത് എത്തിട്ട് നിങ്ങൾക്ക് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ ഇങ്ങ പിർസാക്കി എത്ര നിങ്ങൾക്ക് പിർസാക്കോ സാധ്യ എവിടാ സ്വന്തം ശരീരം കൊണ്ടല്ലേ അങ്ങ ഈദുമില്ലാതെ ആക്കാൻ്റെ സ്വർഗത്ത് പോയോറോ മനസ്സിലാക്കണോ ഇങ്ങനത്തെ ആചരണ ആക്കാൻ്റെ അങ്ങ് എവിടെ പോയോറോ സ്വർഗത്ത് കാരണം എന്തേ അല്ലാന്റെ റസൂലിന്റെ മാതരി ഇല്ല അതില് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തത്തിൽ അർത്ഥാക്കിയുള്ളൂ ഇത് ആറ് ദൂര പ്രശ്നമല്ല കാരണം ഇത് ദീന് അണ്ടി ഏത് ദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഏത് ദീന അതേ ഇണ്ടും ദീന് അതിൽ ചേഞ്ച് ആവുകൊണ്ടാ ഒരിക്കലും ചേഞ്ച് ആവുകയില്ല അത് അങ്ങനെ ആയിട്ട് കിയാമെന്നാൽത്തോളൂ അണ്ടി ഏത് ഇല്ലേ അത് ഇണ്ടും ഇല്ല അത് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നു അപ്പൊ ഈ നാല് ഖലീഫമാർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട ഖൈറുന്നാസ് നാല് പണ്ഡിതന്മാർ ആക്കിടോറിയത് പിന്നെ ഇതുക്ക് തെളിവാർക്കൊന്നുണ്ടാ ഇതുക്ക് പ്രൂഫ് ഒരേ ഒരാള് ആര് അബൂ ലഹബ് വേറെ ആരും അല്ല അബൂ ലഹബ് തന്റെ കുടുംബത്തിൽ ഒരു ആണിക്കിടോ പെത്ര ചൊന്തു അയില് സ്വതക്കാക്കിത്ത് അതുകൊണ്ട് അബൂ ലഹബുക്ക് നരകത്തില് പ്രതി തിങ്കളാശ നരകത്തില് ശിക്ഷ തെളിവ് കിട്ടു ചൊന്തില്ലേ ദുർബലമായ ഒരു ഹദീസിൽ വെച്ചിട്ട് ആരാ അബൂ ലഹബു മുഅ്മിന തബ്ബത് യദാ അബീ ലഹബി വ തബ്ബ് മാ അഗ്ന അൻഹു മാലുഹു മാ കസബ് വല്ല ചൊന്തില്ലേ അബൂ ലഹബ് നശിച്ചു പോവട്ടെ അവൻ നരകത്താല് കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം പ്രയാസം കൊടുത്ത ഒരു ആളായിത്തിക്ക് അബൂ ലഹബു ഇത് സമുദായം മനസ്സിലാക്കുന്നു ഉമ്മത്ത് എത്ര വർഷമായിട്ട് ഇത് ചൊല്ലു സൂറായിട്ട് നബി ആക്കിയിട്ടില്ല ഞങ്ങൾ എന്ത് കാക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ഇല്ല എന്നിട്ട് അത് ആക്കി എന്തോടും അതേറ്റിക്കുള്ളത് അതക്ക് ചൊല്ലു ബിദ്അത്ത് കൂലി ഉണ്ടു ചൊന്തു ഞങ്ങൾ ആക്കിട്ടെങ്കിൽ അത് ബിദ്അത്ത് ഏറ്റിക്കർ അല്ലെ പ്രതിഫലം കിട്ടുന്നല്ലേ ഇതൊക്കെ ആക്കരേ ഞങ്ങളെ പല്ലിങ് എല്ലാ ചുമ ഇതായിട്ടില്ലേ ലൈറ്റിംഗ് അലങ്കാരം ആയിട്ടില്ലല്ല തയ്യാറായിട്ടില്ല നിന്നിട്ട് ഏത് വിഷയത്തുക അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടാത്തെ നസറാനിങ്ങ ഈസാ നബിയുടെ ബർത്ത്ഡേ പോലെമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നൊന്നാ ബർത്ത്ഡേയിൽ കടന്നു വന്നില്ലേ അങ്ങനെ തയ്യുണ്ടു ഇപ്പൊ പച്ചൽ നിന്ന് തയ്യാക്കു സുറായിക്കറു കേക്ക് വന്ന് അങ്ങനെ കേക്കുണ്ടു അനുസരിക്കുറങ്ങലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ യഹൂദി നസറാനിമാരെ ചാനൽ ചാനായിട്ട് നിങ്ങൾ അനുസരിക്കുന്നു എൻ്റെ ഉമ്മത്തിൻ്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആൾമാർ കൂട്ടപ്പെടണ അതുകൊണ്ട് സഹോദരന്മാരെ സത്യ അത് തുറന്നു ചൊല്ലണം ഏതായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ എന്തായിട്ട് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച കാര്യ ആ വിഷയത്തെ കൃത്യമായിട്ട് സമൂഹത്തെ മുന്നിലോ ഞങ്ങൾ ചൊല്ലണം അപ്പൊ ഇവിടെ ഒരു കൂട്ടർ അല്ലാഹുവിന്റെ റസൂലെ ജന്മദിന ഇല്ല ചൊല്ലറു ഒരു കൂട്ട അല്ലാന്റെ റസൂലെ ജന്മദിനം ഉണ്ട് ചൊല്ലറു അപ്പൊ നങ്ങെന്തരാക്കോ മുഅ്മിനീങ്ങ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഡ്ജാക്കോ ആ റസൂലെ എന്ത് ചൊന്നു നോക്കണം ആ വിഷയത്തില്
വിശുദ്ധ ഖുർആൻ ചൊല്ലുന്നില്ലേ, ഫലാവ റബ്ബിക്ക് നിന്റെ റബ്ബട് തന്നെ ഏറ്റിക്ക് സത്യ ലാ യുഅ്മിനൂന ഹത്ത യുഹക്കിമുക ഫീ മാ സജറ ബൈനഹും തുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജ മിമ്മ ഖലൈത വയസല്ലിമു തസ്ലീമ. നിങ്ങളെ റബ്ബട് തന്നെ ഏറ്റിക്ക് സത്യ, അല്ലാഹു അവന്റെ മേലെ സത്യത്തിൽ ചൊല്ലേ, ഫലാവ റബ്ബിക്ക് നിങ്ങളെ റബ്ബട് തന്നെ ഏറ്റിക്ക് സത്യ ലാ യുഅ്മിനൂൻ അങ്ങ് മുഅ്മിനാങ്ങില്ല. യോർ തോൽ ചൊന്നിട്ടെങ്കിൽ അങ്ങൾത്തുള്ള അങ്ങളെ നടുള്ള തർക്കത്തെ വിഷയത്തിൽ നിങ്ങൾ വിധി തീർപ്പുകാരായി ആക്കിടത്തോളും, മാത്രമല്ല നിങ്ങൾ കൊടുത്ത തീർപ്പിലെ ആ തീർപ്പിലെ സർവസമ്മതമായിട്ട് സമ്പൂർണതയോട് കൂടി മനസ്സിൽ ഒപ്പിടത്തോളും അങ്ങ് മുഅ്മിനാവില്ല ചൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആല. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർപ്പ് എന്തരേ അല്ലാഹു റസൂൽ ആക്കിയിട്ടില്ല, അപ്പൊ ഞങ്ങൾ ആക്കുകയില്ല. ആക്കിയിട്ടെങ്കിൽ ശിക്ഷാർഹമായിട്ടിരിക്കുന്നു. കാര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും പല്ലിൽ ഈ ശബ്ദം കേൾക്കുന്ന ആറ് ചൊല്ലത് ഈ കാതിൽ കേൾക്കും. കേട്ടിട്ട് എന്തായിട്ടെങ്കിലും ശരി എന്തായിട്ടെങ്കിലും തപ്പു ചെന്തു ഇസ്ലാമിന്റെ പ്രമാണ വെച്ചു നോക്കുന്നു. എന്നെങ്കിൽ സമയം തന്നെങ്കിൽ ഞാൻ ഇത്ര സാക്ഷി വന്നതല്ലേ, നിന്റെ ഹിരിയായ കാര്യം തന്നെയല്ലേ ചെന്തു, അതിൽ നിൽക്കലല്ല, അതിൽ വിട്ടുവിടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ലേ, ഞങ്ങളെ നിർദ്ദേശം ഇല്ലാത്ത ഒരു കാര്യത്തെ ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ ഫഹുവ റദ്ദുൻ, തിരസ്കാരാക്കോ, സ്വീകരിക്കണ്ട. അത് ആര് കൊണ്ടുവന്നെങ്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലക്കത്ത് വിരുദ്ധമായിട്ട് ദീനിൽ പുതിയതായിട്ട് ഏത് കാര്യം പറഞ്ഞെങ്കും ഫഹുവ റദ്ദുൻ, തിരസ്കാരാക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ചൊന്നവൻ വിഷയ ഇത്തത്തുള്ള ഏർപ്പാടുങ്ങ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങ ആക്കുകില്ല. ഇന്ന് ഞങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറസാക്കണം. ഞങ്ങൾ മരിക്കുന്നോർത്തോളം എല്ലാ കാര്യത്തും ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബ ആക്കണം. അങ്ങനെ ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലെ സ്വർഗത്തിനാല ഞങ്ങൾ ആ റസൂൽ പോയിന്റെ സ്വർഗത്തിക്ക് ഞങ്ങൾ എല്ലാവരും കടുക്കും. ചൊന്നുള്ള വിഷയത്തിക്ക് ഈ സന്ദർഭത്തിൽ നന്നിട്ട് നിങ്ങൾ ചൊല്ലുകയില്ലേ സഹോദരന്മാരെ, ഒരു വിഷയം ചൊല്ലുകൊണ്ട് സഹോദരന്മാരെ പലപ്പോലും നിങ്ങൾ ചോദിച്ചതായിട്ട് പല ആളും സഹായിച്ചോറോ ഇന്നും അതുക്ക് സഹായം വേണം സഹോദരന്മാരെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ആയത്തം കയറ്റിക്കര്, ഇവിടെ ഒരു മദ്രസ നടക്കരുത് സഹോദരന്മാരെ, സുമാർ 240 ചില്ലറ മക്കൾ ഇവിടെ വിദ്യാഭ്യാസം കണ്ടുള്ളവർ, ഇവിടെ വ്യവസ്ഥയില്ല മദ്രസത്തിക്ക്. ഈ പല്ലിന് മേലായിട്ടും ആ ലേഡീസ് സൈഡ് പെറോ ടോയ്ലറ്റ് ആ പക്കത്തിൽ ഇടുക്കുള്ള പക്കത്തിലായിട്ടിക്കര് മദ്രസ ഇങ്ങനെ നടന്നിട്ടില്ലേ, ചമ്മ പ്രയാസമായിട്ടുണ്ട്, ബുദ്ധിമുട്ടായിട്ടുണ്ട്. പല 10-30 മക്കളെ ഞങ്ങൾ ഈ പട്ട എടുത്തിട്ടില്ല, പക്കയില്ല, വിടുമ്പോ ബേജറാവും, മക്കൾ ദീൻ പഠിക്കുക വേണ്ടത്, അങ്ങനെ ഈ വ്യവസ്ഥ ഇല്ലാണ്ടാവുമ്പോ ഭാര്യ ഞങ്ങൾക്ക് ബേജറാവും. അതുകൊണ്ട് ഞങ്ങളൊരു സഹോദരൻ ആയത്ര കൊരുടിയാക്കിട്ട് ഞങ്ങൾക്കൊരു പക്കത്തെ ഇവിടെ തന്നൊരു പേരോത്തലോ, അതൊക്കെ ഇന്നും 10-25 lakh മുട്ട കളക്ഷൻ വീണു സഹോദരന്മാരെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാ സഹായിച്ചോറു, ഇന്നും നിങ്ങളുടെ തീരത്തെ ആ ഒരു ഈ ഒരു മദ്രസത്തെ പക്കത്ത് വേണേറ്റ് എല്ലാവരും സഹായിക്കുന്നു, സഹകരിക്കുന്നു. ഈ പള്ളിക്ക് വേണേറ്റ് നല്ല രൂപത്തെ സഹകരിച്ചു മുഞ്ഞാണ്ട് ഞങ്ങൾ ഈ പള്ളിക്ക് വേണത്തോട് സി സി ക്യാമറ അതേപോലെ ഓരോ മൈക്കത്തെ വ്യവസ്ഥ പേരും ചൊല്ലുമ്പോൾ ഒരേ നാളിൽ എല്ലാവരും സഹായിച്ചിരോറു, അല്ലാഹു അത് സ്വാലിഹായ അമല സ്വീകരിക്കട്ടെ. അതേപോലെ ആ പക്കത്ത് നിങ്ങൾക്ക് ഇന്നില്ലെങ്കും നിങ്ങൾ ആറ് ബന്ധപ്പെട്ടെങ്ക അങ്ങനത്തെ കേട്ടിട്ട് ഈ പക്കത്ത് പേരും സഹായി കാരണം അവിടെ മദ്ര സഹായണ്ടെങ്കിൽ അതൊക്കെ സഹായിച്ച ആൾമാർക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു ദൈവത്തിന്റെ മാർഗമായിട്ടേക്കര്. ഒരേ നാളിൽ 240 ചില്ലറ മക്കൾക്ക് അല്ലാഹുടെ ദീൻ എത്തുവാട്ടെ. എത്രമാ മക്ക തൗഹീദ് മനസ്സിലാക്കിയത് ഈ മദ്രസ കൊണ്ട്, എത്രമാ കുടുംബങ്ങ ശിർക്കൻ വിശ്വാസത്തിൽ അള്ളാഹുടെ ഈ ഭവനത്തെ വേണേറ്റ് തടികൊണ്ടും മുതൽ കൊണ്ടും സഹായിച്ച് എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ കച്ചവടത്തിൽ ബർക്കത്ത് അനുഗ്രഹത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ സഹോദരന്മാരെ, ഇന്റെ അസറുക്ക് 4:30 ദാറുൽ ഖൈറിൽ വെച്ചിട്ട് ഒരു യൂത്തിന് ബാലക്കാരന്മാർ വേണ്ടിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടോ? നിങ്ങളെ ഔത്തുല്ലേ നിങ്ങളെ മക്കളെ ബാലക്കാരന്മാരെ ഈ ഒരു കാര്യക്രമത്തിൽ കടത്തണു. എന്തുകില്ല അള്ളാഹുടെ ഗുന്തിന്റെ ഇപ്പത്തെ അവസ്ഥ എന്തേ ബാലക്കാരന്മാരെ, അങ്ങനെ അള്ളാഹിന്റെ ദീന്റെ മാർഗത്തിൽ നിക്കോ വേണായിട്ടുള്ളേ ഒരു വിഷയം എത്തിക്കരുത്. അതുകൊണ്ട് ദാറുൽ ഖൈർ സ്റ്റേറ്റ് ബാങ്കിലുള്ള ഓഫീസിൽ എത്തിക്കരുത് മീറ്റിംഗ്. ഈ ഒരു പ്രോഗ്രാം ഉള്ളത് എല്ലാവരും നിങ്ങളെ മക്കളെ കടത്തണു. അതേപോലെ ലർന്ന് ഖുർആൻ പോണാലാ മറ്റ് അന്തത്തെ ബുക്ക് അറിഞ്ഞത് അതും നിങ്ങൾ കരുതിയാക്കണു, നിങ്ങൾ പർച്ചേസ് ആക്കണു, അള്ളാഹുടെ ഖുർആൻ പഠിക്കണം ചെന്തു നിങ്ങളെ ഗമനത്തെ എത്ത വന്നിട്ടില്ല. അതേപോലെ ദുആർക്ക് പല ആൾമാർ ഒസിയത്താക്കിയവർ, ഞങ്ങളൊരു സഹോദരൻ തലയുടെ ഓപ്പറേഷൻ ആയിട്ട് ഇന്നലെ ഞാൻ ഡിസ്ചാർജ് ആയിട്ട് ഒരു റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പരിപൂർണമായ ആരോഗ്യമുള്ള ഒരു റിപ്പോർട്ട് പറഞ്ഞു അള്ളാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അയാൾക്ക് സിഫത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഇന്നൊരു സഹോദരൻ മാരകമായ സീക്ക് കൊണ്ട് പ്രയാസം വെച്ചിട്ട് ഞാൻ ഓപ്പറേഷൻ ആയിട്ട്
ശരീരത്തെ അള്ളാഹു ഐലുകും പരിപൂർണമായ ആരോഗ്യത്തെ ശിഫത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ രണ്ട് സഹോദരിമാർ അങ്ങ് ഉഷാരില്ലാണ്ട് പ്രയാസം വഹിച്ചിട്ടുണ്ട്. ഷാഫി ഐ റബോ അവൻ്റെ കുദ്രത്ത് കൊണ്ട് ആ സഹോദരിമാർക്ക് പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഹോസ്പിറ്റലിലും മൗത്തിലുമായിട്ട് എത്ര മണങ്ങളെ സഹോദര സഹോദരിമാർ സീക്ക് കൊണ്ട് പ്രയാസത്തെ നൊമ്പലെ തന്നുവച്ചിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ജീവനാക്കുക അള്ളാഹു സുബ്ഹാന തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാന തആല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആൾമാരെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ കബർ അള്ളാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാന തആല ഞങ്ങളുടെ ജീവിതത്തെ ആരോഗ്യം വന്ന ഗഫാറായി ഗഫൂറുൽ വദൂദായി അവൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങ് പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട് ഇണ്ടുകും എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തിലുള്ളവരും അവരുടെ അബ്ബമ്മമാർ പ്രയാസത്തിൽ അവർ കുടുംബത്തെങ്ങ അങ്ങനെ കുടുംബത്തെങ്ങ പ്രയാസത്തിലും കഷ്ടപ്പാടിൽ ജീവനാക്കേണ്ടുള്ളവരും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പക്കൽ നിന്നുള്ള പരിപൂർണമായ ന്യായത്തെ കൊടുത്തു ആ ബന്ധനത്തിന് മുക്താകും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കുടുംബത്തൊട്ടിക്ക് വന്ന് ചേരുക അള്ളാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തുകൾ ഇസ്സത്തിൽ തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കൂട്ടം സ്വർഗത്തെ ഒരു കൂട്ടം നരകത്തെ വമ്പോ ആ സ്വർഗത്തിൽ നബിമാരെ കൂടെ സിദ്ദീഖുകൾ കൂടെ സുഹദായങ്ങൾ കൂടെ സ്വാലിഹീങ്ങൾ കൂടെ ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആൾമാറായിട്ട് അള്ളാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞിട്ടും അറിയാണ്ട് കടന്നു വന്ന് എല്ലാ ചെറിയ വലിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ത് അനുഗ്രഹിക്കട്ട്. ഭയാനകമായ നൊമ്പല മാത്രം അനുഭവിക്കരെ ആ നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരും കാത്തു സലാമത്താകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹ്യാഹി മിന്നും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിന്ന അസ്വാജിന വ ദുർറിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്ന അസാഅത് മുസ്തഖറ മഖാമ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സഹോദരന്മാരെ പ്രതി വാരത്തെ പോലെ ഈ വാരം ഞങ്ങൾ മദ്രസത്തെ കളക്ഷൻ നടക്കരു എല്ലാവരും നല്ല സംഘം സഹകരിക്കരു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.